യൂട്യൂബിന് വിട. സൂര്യയിലെ എല്ലാ പരമ്പരകളും സംരക്ഷണത്തിന് ശേഷം തികച്ചും സൗജന്യമായി സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. കണ്ടാസ്വദിക്കാം നിങ്ങളുടെ പ്രിയ പരമ്പരകൾ. നിങ്ങൾക്കിപ്പോ സമാധാനമായല്ലോ അല്ലേ? കൊല്ല ഞാൻ, എന്നിട്ട് ഞാൻ ചാവും. നിർത്ത്, നിർത്താനല്ലേ പറഞ്ഞത്? നിർത്തുജേ, ഞങ്ങൾ എന്ത് കേട്ടാ നീ കടം ചാടുന്നത്? നിങ്ങൾ ആരും ഒന്നും ചെയ്തില്ലല്ലേ. എല്ലാരും കൂടി നല്ലതുപോലെ കളിച്ചിട്ട് തന്നെയാ ഞങ്ങളെല്ലാം തോൽപ്പിച്ചിട്ട് മോനിയെ കൊണ്ട് പല്ലവീടെ കഴിച്ച് താലി കെട്ടിച്ചത്. വെറുതെ വിട്ടിതം പറയാജേ, നിന്റെ ആഗ്രഹം നടക്കാത്തതിനും നീ എന്തിനാ മറ്റുള്ളവരെ കുറ്റം പറയുന്നേ? ഞങ്ങൾ ആരെങ്കിലും മോനിയോട് പറഞ്ഞോ പല്ലവിയെ താലി കെട്ടാനായിട്ട്? ദേവേട്ട വേണ്ട, വെറുതെ വീണെടുത്ത് കിടന്ന് ഉരുളാൻ നോക്കണ്ട. അച്ഛനും മോനും കൂടി എന്താണോ ആഗ്രഹിച്ചത് അതുപോലെയല്ലേ നടന്നത്. നിങ്ങൾക്കിപ്പോ സമാധാനായല്ലോ. ഞങ്ങൾ അങ്ങനെ ആഗ്രഹിച്ചു എന്നുള്ളത് നേര് തന്നെയാ. പക്ഷേ ഇന്ന് അവിടെ നടന്നത് ഞാനും സൂര്യ അറിഞ്ഞ കാര്യങ്ങളല്ല. നീ കണ്ടില്ലായിരുന്നോ? വെറുതെ എന്നോട് അഭിനയം വേണ്ട ദേവേട്ട, ഞാൻ ഇത്രയും കഷ്ടപ്പെട്ടത് സൂര്യയുടെയും പല്ലവിയുടെയും കല്യാണം നടത്താൻ വേണ്ടി തന്നെയാ. പക്ഷേ നിങ്ങൾ എല്ലാവരും കൂടി എന്നെ മനഃപൂർവ്വം തോൽപ്പിച്ചു. നോക്കിക്കോ, എന്നോട് ഈ ചതി ചെയ്തതിന് ഒരാളെ ഞാൻ വെറുതെ വിടില്ല. ഞാൻ ലക്ഷ്യങ്ങൾ വാരി എറിഞ്ഞത് തന്നെ സൂര്യയുടെയും പല്ലവിയുടെയും കല്യാണം നടത്താൻ വേണ്ടിയായിരുന്നു. പക്ഷേ അതെല്ലാം ഒറ്റ നിമിഷം കൊണ്ടാണ് നിങ്ങൾ നശിപ്പിച്ചത്. അങ്ങാടി തോറ്റേന് അമ്മയുടെ നെഞ്ചത്തെന്നൊരു ചൊല്ലുണ്ടല്ലോ, അതുപോലെയാണ് നീ ഇപ്പൊ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ഷോ നീ അവിടെ കാണിക്കാൻ എന്താ? ഞാൻ ആദ്യമേ നിന്നോട് പറഞ്ഞല്ലേ ആ വിജയപത്മന്റെ ഫാമിലിയുമായിട്ട് നമുക്കൊരു ബന്ധവും വേണ്ടെന്ന്. അപ്പൊ നീ കേട്ടോ? ഇല്ലല്ലോ, എന്നാ ദൈവം കേട്ടു. അതുകൊണ്ടാ അവസാന നിമിഷം നമ്മുടെ മോൻ രക്ഷപ്പെട്ടത്. ദേവേട്ട വേണ്ട, വീണ്ടും വീണ്ടും എന്നെ ദേഷ്യം പിടിപ്പിച്ചാലുണ്ടല്ലോ, ഇവിടെ നടക്കുന്നത് തന്നെ വേറെ ആയിരിക്കും. പറഞ്ഞില്ലാന്ന് വേണ്ട. നീ എന്താ എന്നെ ഭീഷണിപ്പെടുത്തുക? എന്നാ അതൊന്നും വേണ്ട ജയ. തന്നെത്താൻ ഓരോരോ തീരുമാനങ്ങൾ എടുത്തും പോരാഞ്ഞിട്ടും എന്റെ തലയിൽ കയറണോ? ഇതെവിടെ തന്നെയായോ? നീയല്ലേ ബുദ്ധിപൂർവ്വം ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത്. എന്തൊക്കെയായിരുന്നു സ്വന്തം മകന്റെ കല്യാണം നടത്താൻ വേണ്ടി നീ എടുത്ത മുൻകരുതലുകൾ? മഹേശ്വരി അമ്മയെ കൊണ്ടുപോയി ആ കല്യാണത്തിന്റെ ആ മണ്ഡപത്തിന്റെ മുന്നിൽ കൊണ്ടുപോയി നിർത്തുക, പിന്നെ അവിടെ അവിടെ ഗുണ്ടകളെ നിർത്തുക. നീ ആരാന്നാ നിന്റെ വിചാരം? നാലഞ്ച് ബ്ലാക്ക് കാറ്റ്സിനെ കൂടി അവിടെ അവിടെ നിർത്താമായിരുന്നില്ലേ നിനക്ക്? അതെന്താ നിന്റെ വല്യമ്മയും വിജയപത്മനും ഒന്നും പറഞ്ഞു തന്നില്ലേ നിനക്ക്? കുറ്റപ്പെടുത്തണ്ട. പിന്നെ നിന്നെ കുറ്റപ്പെടുത്താതെ ഈ പറഞ്ഞതൊക്കെ ഞാൻ അംഗീകരിച്ചോ? അതങ്ങ് മനസ്സ് വെച്ചിരുന്നാ മതി. കുറെയൊക്കെ കണ്ടും കേട്ടും സഹിച്ചും തന്നെയാ ഞാൻ നടന്നത്. ഇവിടെ വരെ പോകുമെന്ന് എനിക്കൊന്ന് അറിയണമായിരുന്നു. ഇപ്പൊ ഞാനത് ഉറപ്പിക്കുകയും ചെയ്തു. എന്താ പറഞ്ഞപ്പോ സമാധാനായോ? അച്ഛന്റെയും മോന്റെയും നെഞ്ചിലെ കല്ലിറങ്ങിയോ? ജേ, നീ ഇപ്പൊ ഈ കാണിക്കുന്നത് പോലും എന്നോടോ എന്റെ മോനോടുള്ള ദേഷ്യം അല്ല, ഭാവനയോടുള്ള ദേഷ്യ. ശരിയല്ലേ? അതെ, അവളോടുള്ള ദേഷ്യം തന്നെയാ. അവളാണല്ലോ എല്ലാത്തിന്റെയും മൂല കാരണം. അത് നിന്റെ കണ്ണില്, എന്റെ കണ്ണിൽ ഭാവനയല്ല, നീ തന്നെയാ എല്ലാത്തിനും മൂല കാരണം. ഇത് ഞാൻ വെറുതെ പറഞ്ഞതല്ല, ഒരു സത്യം പറഞ്ഞതാ. സംശയം ഉണ്ടെങ്കില് നമ്മുടെ മകൻ പല്ലവിയെ തന്നെ കല്യാണം കഴിക്കണമെന്ന് നീ മാത്രം തീരുമാനമെടുത്ത ആ ദിവസം മുതൽ ഇന്ന് നടന്ന സംഭവങ്ങൾ വരെ ഒന്ന് ആലോചിച്ച് നോക്ക്. അത് മുതലാ നമ്മുടെ വീട്ടിലെ കളിയും ചിരിയും ഒക്കെ നിന്നത്. പകരം നിന്റെ വാശിയും ദേഷ്യവും നടന്നു. എന്താ അങ്ങനെ അല്ലാന്ന് നിനക്ക് പറയാൻ പറ്റൂ? ദൈവമായിട്ടാ എല്ലാത്തിനും ഒരു പരിസമാപ്തി ഉണ്ടാക്കി. കാരണം ഞാനും സൂര്യയും അത്രമാത്രം വേദന അനുഭവിച്ചിട്ടുണ്ടായിരുന്നു. നിന്നെ അടക്കി ഒതുക്കി നിർത്താൻ എനിക്ക് അറിയാൻ പാടില്ല എന്നിട്ടല്ല, എന്തിനാ രണ്ട് കൈയും അടിച്ച് നാട്ടുകാരെ അറിയിക്കുന്നതെന്ന് തോന്നിട്ടാ. ഇപ്പോ നിനക്കുള്ള ശിക്ഷ നീ തന്നെ സ്വയം ഏറ്റെടുത്തു. അതിന്റെ ദേഷ്യം തീർക്കാൻ നീ ചുമ്മാ എന്റെ മെക്കിട്ട് കയറി വരണ്ട. അച്ഛനും മോനും കൂടി എന്നെ തോൽപ്പിച്ചിട്ട് ജയിച്ചു എന്ന് വിചാരിക്കണ്ട. നോക്കിക്കോ, ഇതിവിടം കൊണ്ടൊന്നും തീരാൻ പോകുന്നില്ല. എന്താ ഇവിടെ നിങ്ങൾ തമ്മിലുള്ള വഴക്ക് തീരെ തീർന്നില്ലേ? നീ മിണ്ടരുത്. എല്ലാവരും കൂടി നാട്ടുകാരുടെ മുമ്പിൽ എന്നെ കൊച്ചാക്കിയപ്പോ മതിയല്ലോ. ആരാരെയാ കൊച്ചാക്കിയത്? ഞങ്ങളോ? എല്ലാ അമ്മ തന്നെ സ്വയം വരുത്തി വെച്ചല്ലേ. മര്യാദക്ക് സംസാരിക്കണം. എന്നെ വെട്ടിയാക്കിക്കൊണ്ട് മോനിയെ കൊണ്ട് പല്ലവിയെ താലി കെട്ടിച്ചിട്ട് ന്യായം പറയുന്നോടാ? അമ്മയ്ക്ക് എന്താ കണ്ണു കാണാൻ പാടില്ലായിരുന്നു? ഇവിടെ ഞാനും അച്ഛനും മോനിയും എന്ത് തെറ്റാ ചെയ്തത് അതുകൂടി പറ. പല്ലവിയല്ലേ മോനിയെ പിടിച്ചിരുത്തിയതും ഹാരം എടുത്ത് മോനിയുടെ കഴുത്തിലിട്ടതും. എന്നിട്ട് പല്ലവിയെ കൊണ്ട് ഞങ്ങളാണോ അങ്ങനെയൊക്കെ ചെയ്യിപ്പിച്ചത്?
എന്നിട്ട് ഇപ്പോ ഞങ്ങളാണിപ്പോ കുറ്റക്കാര്. അമ്മ ആദ്യം പല്ലവിയോട് പോയി ചോദിക്ക അവള് ചെയ്തത് ശരിയാണോ എന്ന്. അപ്പൊ നീയും അർജുനും പൂജയും ഒന്നും ഒന്നും അറിഞ്ഞില്ലെന്നാണോ? ഞങ്ങള് ചെയ്ത പ്ലാനൊന്നും അല്ല അവിടെ നടന്നത്. മോനി പല്ലവിയെ താലി കിട്ടുമെന്ന് അവിടെ ആരും സ്വപ്നത്തിൽ പോലും കരുതിയില്ല. എന്നിട്ടിപ്പോ ഞങ്ങളായില്ലേ കുറ്റക്കാരൻ? ഇവിടെ എല്ലാരും കൂടി എന്നെയാ ചതിച്ചത്, അല്ലാതെ ഞാനല്ല. എനിക്കിഷ്ടമല്ലാത്ത കല്യാണത്തിന് മുൻകൈ എടുത്തതും നടത്താൻ തീരുമാനിച്ചതും അമ്മ തന്നെയാണ്. എന്നിട്ട് നടന്നതോ? അമ്മ എനിക്ക് വേണ്ടി കണ്ടെത്തിയ പെൺകുട്ടിയെ എനിക്ക് പകരം എന്റെ കൂട്ടുകാരൻ കല്യാണം കഴിച്ചു. എന്താ അമ്മയുടെ മുന്നിലെ വെച്ചല്ലേ അങ്ങനെ നടന്നത്? എന്നിട്ടിപ്പോ വാദി പ്രതിയായ അമ്മ പോയി പല്ലവിയോട് വേണം ചോദിക്കാൻ, അല്ലാതെ എന്നോടോ അച്ഛനോടോ അല്ല. അപ്പോ മോനി പല്ലവിയെ താലി കെട്ടിയതിൽ നിനക്കൊന്നും പറയാനില്ലേ? ഞാൻ എന്ത് പറയാനാ? മോനിയെ മാലയിട്ടപ്പോ മോനി താലി കെട്ടി. ഒരു കണക്കിന് അവൻ ചെയ്തൊരു ത്യാഗമല്ലേ അമ്മേ? അമ്മ തന്നെ ആലോചിച്ച് നോക്ക്. വേണ്ട, നീ കൂടുതൽ ന്യായമൊന്നും പറയണ്ട. നിന്റെയും നിന്റെ അച്ഛന്റെയും ആഗ്രഹം നടന്നല്ലോ അല്ലേ? അതമ്മ പറഞ്ഞ ന്യായം തന്നെയാ. ഞങ്ങളുടെ ആഗ്രഹം നടന്നു. പല്ലവിയെ ഞാൻ താലി കെട്ടില്ല എന്ന് പറഞ്ഞു, അത് അതുപോലെ നടന്നു. മനഃപൂർവ്വം അല്ലെങ്കിലും മോനിയും അതിനൊരു കാരണക്കാരനായി. നോക്കിക്കോ, അവനെ ഞാനൊന്ന് കാണട്ടെ. അവന് ഞാൻ വെച്ചിട്ടുണ്ട്. അമ്മ അവന് എന്ത് ചെയ്യാൻ പോകുന്നു? അതിനവന് ഒരു തെറ്റും ചെയ്തില്ലല്ലോ. മോനിയാണോ പല്ലവിയാണോ തെറ്റ് ചെയ്തതെന്ന് അമ്മയ്ക്ക് തന്നെ ചിന്തിക്കാവുന്നല്ലേ ഉള്ളൂ. സംശയം ഉണ്ടെങ്കിൽ അമ്മ കല്യാണ വീഡിയോ ഒന്ന് കണ്ടാ മതി. മാർക്കോളൂ, നോക്കിക്കോ, എന്റെ പല നാളത്തെ സ്വപ്ന നീ തകർത്തത്. ഇത് ഞാൻ വെറുതെ വിട്ടുകളയൊന്ന് നീ വിചാരിക്കണ്ട. അമ്മയോട് ഇപ്പൊ എന്ത് പറഞ്ഞിട്ട് ഒരു കാര്യമില്ലെന്ന് എനിക്കറിയാം. അതുകൊണ്ട് എന്നെ വിട്ടേക്കമ്മേ. എന്നിട്ട് അടുത്ത വഴി എന്താണെന്ന് അമ്മ തന്നെ ആലോചിക്കാം, അല്ലെങ്കിൽ ആ വിജയപത്മനോട് എന്നെ ചോദിക്കാം. പറഞ്ഞു നീ എന്നെ പരിഹസിക്കുകയാണോ? കാര്യം പറഞ്ഞ അത് പരിഹാസമായിട്ട് തോന്നുകയാണെങ്കിൽ എനിക്കൊന്നും പറയാനില്ലമ്മേ. അമ്മയ്ക്കിപ്പോഴും അമ്മയുടെ വാശി തന്നെയാ പ്രധാനം. അതിലൊരു മാറ്റവും വരാൻ പോകുന്നില്ല. ദൈവമായിട്ട് എനിക്കിഷ്ടമില്ലാത്ത പല്ലവി എന്നിൽ നിന്ന് തട്ടി മാറ്റിയത്. ഇല്ലെങ്കിൽ ഇന്ന് മുതൽ ഞാൻ മറ്റൊരു സൂര്യയായിട്ട് ജീവിക്കുന്നത് അമ്മയ്ക്ക് കാണായിരുന്നു. അതേ അമ്മേ, പല്ലവിയെ ഞാൻ താലി കെട്ടിയിരുന്നെങ്കിൽ പിന്നെ ഞാൻ എന്താവുമായിരുന്നെന്ന് എനിക്ക് പോലും നിശ്ചയമല്ലായിരുന്നു. എന്തായാലും ആ ഒരു ദുർവിധിയിൽ നിന്ന് ഞാൻ രക്ഷപ്പെട്ടതിൽ അമ്മയും കൂടി സന്തോഷിക്കുന്നതാണ് നല്ലത്. ഇതിൽ കൂടുതലൊന്നും എനിക്ക് അമ്മയോട് പറയാനില്ല. ഇതെല്ലാം അമ്മയ്ക്ക് ഭാവനയോടുള്ള ദേഷ്യം കൊണ്ടാണെന്ന് എനിക്കറിയാം. ഇനി ഒന്നുകൂടി അമ്മ കേട്ടോ, ഞാൻ ജീവിച്ചിരിക്കുമെങ്കിൽ അത് ഭാവനയോടൊപ്പം തന്നെയായിരിക്കും, ഇല്ലെങ്കിൽ പിന്നെ ഞാൻ ജീവിച്ചിരിക്കില്ല. ഓഹോ, അങ്ങനെയാണോ? എന്നാ നീ കേട്ടോ, ഭാവനയെ നീ ഒരിക്കലും താലി കെട്ടില്ല. പകരം ഞാൻ നിനക്ക് മറ്റൊരു പെൺകുട്ടിയെ കണ്ടെത്തും. അങ്ങനെ ഇപ്പം ഭാവന എന്റെ മരുമകളായിട്ട് വരണ്ട. അമ്മ മാത്രം തീരുമാനിച്ചാ മതിയോ? ഞാൻ വേണ്ടേ തീരുമാനിക്കാൻ? നോക്കമേ, ഞാനും ഭാവനയും ഒന്നാവണമെന്നാണ് ദൈവത്തിന്റെ തീരുമാനമെങ്കിൽ അതിന് ഒരു മാറ്റവും വരാൻ പോകുന്നില്ല. എനിക്ക് അമ്മയും ജീവന, ഭാവനയും ജീവന. ഞാൻ ജീവിക്കുന്നെങ്കിൽ രണ്ടുപേരും എന്നോടൊപ്പം തന്നെ ഉണ്ടാവും. അതിലൊരു മാറ്റവുമില്ല. ഇപ്പോഴും എന്റെ ബെസ്റ്റ് ഫ്രണ്ടാണമ്മേ ഭാവന. എനിക്കെന്തെങ്കിലും സംഭവിച്ചാൽ ആദ്യം നോന്നത് അമ്മയ്ക്കാണെന്ന് എനിക്കറിയാം. പക്ഷെ ഭാവനയുടെ കാര്യത്തിൽ മാത്രം അമ്മ ഇങ്ങനെ എതിർക്കുന്ന എന്തിനാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല അമ്മ. അതുകൊണ്ട് കഴിഞ്ഞെല്ലാം മറന്നിട്ട് ഭാവന എനിക്ക് വേണ്ടി അമ്മ സ്വീകരിക്കണം പ്ലീസ് അമ്മ. കൊള്ളാം, ഭീഷണി ഏൽക്കില്ലെന്ന് അറിഞ്ഞപ്പോ സെന്റിമെന്റ്സും കൊണ്ടുവന്നു. ഇതാര് പറഞ്ഞു തന്ന ബുദ്ധിയാ? നിന്റെ അച്ഛനോ അതോ അവളോ? എന്നാ കേട്ടോ, നിന്റെ ഒരു ഉദ്ദേശവും നടക്കില്ല. നടക്കാൻ ഞാൻ അനുവദിക്കില്ല.